പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവ്, ഈ പ്രഭാതത്തില് ദിവസമങ്ങയുടെ മക്കളായ ഞങ്ങളെ വീണ്ടും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ മക്കളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അവിടുത്തെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് ഏകീകരിക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനവും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ സന്തോഷവും ഞങ്ങളുടെ മക്കളില് ഞങ്ങളുടെ കുടുംബത്തില് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും ഈ ഔസേപ്പ് പിതാവിനെ സജീവ സാന്നിധ്യത്തില് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെയും വിശുദ്ധ അഗസ്തീനോസിനെ പ്രത്യേക മാധ്യസ്ഥത്തില് ഞങ്ങളുടെ കുടുംബങ്ങളെ മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ ദിവസം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു മേഖല, അതായത് ഒരു സ്നേഹമില്ലാത്ത മക്കൾ. കുടുംബത്തിന് സ്നേഹമില്ല, അപ്പനോട് സ്നേഹമില്ല, അമ്മയോട് സ്നേഹമില്ല, സഹോദരങ്ങളോട് സ്നേഹമില്ല. ഭയങ്കരമായ വെറുപ്പില് സഹോദരങ്ങളെ വെറുക്കുന്നു, ഒച്ചപ്പാട്, ബഹളം, ഒരു പങ്കുവയ്ക്കലില്ല, മാതാപിതാക്കളോട് സ്നേഹമില്ല. അങ്ങനെ കഴിയുന്ന അനേക മക്കള് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ. ആ മക്കൾക്ക് വേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഭയങ്കര സ്വാർത്ഥത അവർക്ക്, ഈ ലോകത്തിന്റെ മറ്റു കൂട്ടുകെട്ടുകൾ. അവിടെ കൂടെ മണിക്കൂറിരിക്കാൻ ഒരു മടിയില്ല. വീട്ടിലിരിക്കാനോ സംസാരിക്കാനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ സ്നേഹത്തോടെ ഐക്യത്തോടെ പ്രാർത്ഥിക്കാനോ ഇന്ന് പല മക്കൾക്കും യാതൊരു മനസ്സില്ല. അതിന് പലവിധ കാരണങ്ങളുണ്ടാകാം. കുടുംബത്തില് ഭാര്യ ഭർത്തൃ ബന്ധത്തില് അപ്പനമ്മയും ഒരു സ്നേഹമില്ല, ഈ മക്കൾക്ക് സ്നേഹം കൊടുത്തിട്ടില്ല, അങ്ങനെ പലവിധ കാര്യങ്ങൾ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ സ്നേഹവും ഐക്യവും ഇല്ലെങ്കിൽ നമ്മുടെ മക്കള് പുറത്തേക്ക് പോകും. ആ സ്നേഹവും ഐക്യവും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അത് മക്കൾക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്ക് മക്കളോടും, മക്കൾക്ക് മാതാപിതാക്കളോടും, മക്കൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും ഭയങ്കരമായ സ്നേഹവും ഐക്യവും ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കണം. ഈ സ്നേഹം ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഈ മക്കൾ പുറത്തേക്ക് പോകും. നമ്മുടെ മക്കളിൽ നിന്ന് രാത്രി മുഴുവനും എന്ന പോലെ കൂട്ടുകൂടി പോയിരിക്കുമ്പോ അവർക്ക് അവിടെ എന്തോ ലഭിക്കുന്നുണ്ട്. ഇവിടെ സ്നേഹം, ആ പരിഗണന, അംഗീകാരം കിട്ടിയാൽ നമ്മുടെ മക്കൾ പുറത്തേക്ക് പോകാതിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വലിയ സ്നേഹത്തോടെ ദിവ്യകാല സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സഹോദരന്മാർ തമ്മില് നല്ല സ്നേഹം. പിന്നെ വേറെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളൂ. അവര് ഭയങ്കര സ്വാർത്ഥരാ. ഓരോരോ മുറികള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ സമയക്കത്തില്ല. ഭയങ്കര വഴക്ക്, ഭയങ്കര വാശി. ഇതൊക്കെ ഒന്ന് മാറണം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, വലിയ സ്നേഹത്തിന്റെ ഒരു കുത്തൊഴുക്ക് നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ മക്കളില് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ആ സ്നേഹവും ഐക്യവും ആ ഒരു അംഗീകാരവും ആ പരിഗണനയും ആ കരുതലും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ കിട്ടിയാൽ നമ്മുടെ മക്കള് ഒരിക്കലും മറ്റതിന്റെ പിന്നാലെ, മറ്റു പലതിന്റെ പിന്നാലെ, കൂട്ടുകെട്ടിന്റെ പിന്നാലെ പോകത്തില്ല. ഇങ്ങനെ പോകുമ്പോഴ അവിടെ ചെല്ലുമ്പോ ലോകാരോപി, കൂട്ടുകെട്ട്, ലഹരി, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് എല്ലാ കോംപ്രമൈസ്, ജടിക പാപങ്ങള്, മദ്യപാനം, കഞ്ചാവ്, മറ്റു പല പല സിനിമകള്, മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ അടിമത്തങ്ങള്, ഗെയിമുകള്, പൈശാചിക ആരാധനകള്, ഇതിലേക്കൊക്കെ പോകാൻ ഈ കുടുംബത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരാധനയില് നമ്മുടെ മക്കളെ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നമ്മുടെ മക്കളല്ലേ, അവിടെ ചേർത്ത് പിടിച്ചോണ്ട് ഈശോയെ പ്രാർത്ഥിക്കിച്ചോയെ. ആ സ്നേഹം, ആ ഐക്യം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ, സ്നേഹത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ആരാധനയില് ഈശോയുടെ കൂടെ ആയിരിക്കാം. സ്നേഹമില്ലാത്ത മക്കൾക്ക് സ്നേഹം ലഭിക്കാനും സ്നേഹാന്തരീക്ഷം നഷ്ടപ്പെട്ട പോയ കുടുംബത്തില് ആ സ്നേഹാന്തരീക്ഷം നിറയപ്പെടാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൽ
ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന വലിയ കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോ, ഇന്ന് ദിനത്തില് ഞങ്ങൾ പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തില് സ്നേഹവും ഐക്യവും നിറയപ്പെടാൻ വേണ്ടിയാണ്. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് മാതാപിതാക്കളും മക്കളും തമ്മിലോ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലോ സ്നേഹമില്ലായ്മയുടെ വലിയ ഒരവസ്ഥയുണ്ട്. ഈശോയെ, ആ സ്നേഹമില്ലായ്മ പല പല അസ്വസ്ഥതകളിലേക്കും വഴിപിഴച്ച ജീവിതങ്ങളിലേക്കും കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളെ നയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന സ്നേഹവും സമാധാനവും സന്തോഷവും ഐക്യവും നൽകി ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ സ്നേഹത്തിൽ ഐക്യപ്പെടുത്തണമേ. ഞങ്ങളുടെ സ്വാർത്ഥത, ഈശോയെ, തന്നിട്ട സ്വഭാവങ്ങള്, മർക്കട മുട്ടികള്, വാശി, ഇതെല്ലാം ഈശോയെ എടുത്തു മാറ്റപ്പെടണമെങ്കില് അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ കുടുംബത്തിൽ നിറയണം. ഈശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സ്നേഹം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായ ഞങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായ ഞങ്ങളുടെ പോരായ്മകളും കുറവുകളും ഉണ്ട് ഈശോയെ. അതിനോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മക്കളെ സ്നേഹിക്കാതെ പോയതിനെയോർത്ത്, മക്കൾക്ക് നല്ല മാതൃക മാതാപിതാക്കളായി ഞങ്ങൾ കൊടുക്കാതെ പോയതിനെയോർത്ത് ഈശോ, ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു. അവർക്ക് വേണ്ട സ്നേഹം, അവർക്ക് വേണ്ട സൗഹൃദം നൽകാതെ പോയതിനൊക്കെ ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ അറ്റുപോയ നഷ്ടപ്പെട്ടു പോയ സ്നേഹം സമാധാനം ഐക്യം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഇരു കരങ്ങളും ഉയർത്തി കർത്താവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുവാൻ വേണ്ടി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ അവരെയും ചേർത്ത് പിടിച്ച് നമുക്ക് ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹത്താലും അങ്ങയുടെ വലിയ കരുണയാലും ഞങ്ങൾ നിറയ്ക്കണമേ ഈശോയെ. നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഐക്യം ഞങ്ങളുടെ കുടുംബത്തിൽ നൽകിക്കൊണ്ട് യഥാർത്ഥമായ സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് സംതൃപ്തിയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ ആനയിക്കണമേ. യേശുവേ, നന്ദി. യേശുവേ ആരാധന, യേശുവേ മഹത്വം. നീ വന്നു ശാന്തിയേകോ, നീ വന്നു സ്നേഹമേകോ, നീ വന്നു സൗഖ്യമേകോ, ഞങ്ങളിൽ വാസമാകോ. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു വരണം. സ്നേഹത്തിന്റെ സാന്നിധ്യമായി അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലും ബന്ധങ്ങളിലും മാറണം. അതുപോലെ അകന്നു പോയിട്ടുണ്ട് ഞങ്ങളുടെ പല കുടുംബ ബന്ധങ്ങളും. അപ്പനും അമ്മയും തമ്മിലും, മക്കളും മാതാപിതാക്കളും തമ്മിലും, സഹോദരങ്ങൾ പരസ്പരവും ഒത്തിരിയേറെ അകന്നു പോയിട്ടുണ്ട് ഈശോയെ. ഒത്തിരിയേറെ ഭിന്നതയും വാശിയും, ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ ചിലപ്പോഴെങ്കിലും മാതാപിതാക്കളെ തല്ലിയതിന്റെ, അതുപോലെ പീഡിപ്പിച്ചതിന്റെ ഒത്തിരിയേറെ വേദനകൾ, നൊമ്പരങ്ങൾ, മുറിവുകൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധം ഉണ്ടായിട്ടുണ്ട് ഈശോയെ. അതെല്ലാം ക്ഷമിക്കാനും കർത്താവേ, ആ മുറിവുകളൊക്കെ ഉണക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് സൗഖ്യവും അങ്ങയുടെ സ്നേഹത്താൽ വലിയ സ്നേഹിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സ്നേഹത്തിനല്ലാതെ കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കല്ലാതെ, അങ്ങയുടെ തിരുമുറിവുകൾക്കല്ലാതെ, അങ്ങയുടെ രക്തത്തിനല്ലാതെ ഞങ്ങൾക്ക് ഈ സ്നേഹം തരാനോ ഞങ്ങളുടെ മുറിവുണക്കാനോ സാധ്യമല്ല. അതിനാൽ കർത്താവേ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന ഈ സ്നേഹവും ഈ സൗഖ്യവും ഈ സമാധാനവും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കളെ, ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ യേശുവേ, ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എല്ലാ മുറിവുകളും ഉണക്കണമേ. സ്നേഹിക്കാൻ പറ്റാത്ത വിധം ഞങ്ങളുടെ മക്കൾക്കേറ്റ മുറിവുകള്, ഞങ്ങളുടെ മക്കൾക്കേറ്റ വേദനകള്,
നൊമ്പരങ്ങള് സ്നേഹരാഹിത്യങ്ങള് ഈശോയെ അങ്ങേക്ക് മാത്രമേ എടുത്തു മാറ്റാൻ പറ്റൂ, സുഖപ്പെടുത്താൻ പറ്റൂ. ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തൃപാദത്തിങ്കില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വച്ച് പ്രാർത്ഥിക്കുന്നു. ആ തിരുഹൃദയത്തിന്റെ സ്നേഹവും കരുണയും കൊണ്ട് നിറച്ച് അവർക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരിച്ചു നൽകി ആ സ്നേഹത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഐക്യപ്പെടുത്തണം. ഈ വലിയ സ്നേഹം ഞങ്ങളിൽ എല്ലാവരും അറിയണം. അതിന് കർത്താവേ അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹത്തോടെ നന്ദിയോടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തില് ഏതെങ്കിലും അവസരത്തില് ഞങ്ങൾ മക്കളെ ഓർത്തോ ജീവിതത്തിലെ കുടുംബത്തിലെ മക്കളെ ഓർത്തോ നിരാശപ്പെട്ടോ പരാതിപ്പെട്ടോ ശപിച്ചോ പരാഗിയോ അകറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് വലിയ സ്നേഹത്തോടെ അവരെ വാരിപ്പുണർന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ വീണ്ടും ഞങ്ങളെ ഐക്യപ്പെടുത്തണമേ, ഞങ്ങളെ പുനഃസ്ഥാപിക്കണമേ. അങ്ങ് യോജിപ്പിച്ച അങ്ങ് കൂട്ടിച്ചേർത്ത ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ വീണ്ടും ഐക്യപ്പെടുത്തണമേ, കൂട്ടിച്ചേർക്കണമേ, അങ്ങയുടെ സ്നേഹത്തിൽ ഉറപ്പിക്കണമേ, അങ്ങയുടെ സ്നേഹത്തിൽ നിലനിർത്തണമേ, അങ്ങയുടെ സ്നേഹത്തിൽ വളർത്തണമേ. വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ സ്നേഹത്തിൽ നമ്മുടെ മക്കൾ നിറഞ്ഞ് വലിയ മാറ്റം, മാനസാന്തരം, സ്നേഹത്തിന്റെ ഐക്യം, സമാധാനം, നല്ല സ്വഭാവം എല്ലാം നമ്മുടെ മക്കളിലെല്ലാം നിറയപ്പെടുവാൻ ഇടയാകട്ടെ. വ്യക്തിപരമായിട്ട് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈശോയുടെ സ്നേഹത്താൽ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ മക്കളെ പ്രത്യേകിച്ചും നിറക്കണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ആ സ്നേഹം ഈശോയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ചൊരിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ അങ്ങയുടെ സ്നേഹത്താൽ നിറയപ്പെടുവാൻ അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങളെല്ലാവരും ആയിരിക്കട്ടെ.